ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അനൂസ് വെജ് ക്ലബിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കാം. ബാച്ചിലേഴ്സിനൊക്കെ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. ഇനി കടായിലേക്ക് 2 teaspoon വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1 teaspoon കടുകിടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ 1/2 teaspoon ജീരകം ചേർത്ത് കൊടുക്കുക. നല്ല ജീരകമാണ്, പെരുംജീരകമല്ല. ഈ സമയത്തൊക്കെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇരിക്കുന്ന സിമ്മിലാണ് കേട്ടോ. അതിനുശേഷം 1 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 ചുവന്ന മുളക് പൊട്ടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 നുള്ള് കായം പൊടി കൂടി ആഡ് ചെയ്യാണ്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് മുറിച്ചതും അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർക്കുകയാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് സവാളയാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്. ഇതിലൊരു 3 medium sized സവാളയുണ്ട്. ഇനി നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരണം. ഈ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 minute നമ്മളൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് 1/2 teaspoon പഞ്ചസാര ആഡ് ചെയ്യണം. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അത് വിചാരിച്ച് ഒരുപാട് വഴണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ഞാൻ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. 1/2 teaspoon മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 teaspoon മുളക് പൊടി കൂടിയാണ് ആഡ് ചെയ്യുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2 teaspoon മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് സവാളയിൽ പിടിക്കണം. മസാലകളൊന്നും പറയല്ല കാര്യമായിട്ട്, ആകെ ഇത് 2 മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ ഇത്രയും മതി കിട്ടോ. അതിന് ഒരുപാട് മസാലകൾ ഇട്ടതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ പൊതുവേ ഒരുവിധം എല്ലാ ചപ്പാത്തി കറിയിലും ഗരം മസാല, മല്ലിപ്പൊടി ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ നമ്മുടെ ടേസ്റ്റിന്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് തോന്നിയതെന്നൊന്ന് പറയണം കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അത് ഇതുപോലെ ആയാൽ മതി നമുക്ക് സവാള. ഒരുപാട് ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 medium sized തക്കാളിയാണ്. അത് ഇതുപോലെ ഒന്ന് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മളിതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അധികമൊന്നുമില്ല, 1/2 glass വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 medium low flame ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2 minute കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണമല്ലോ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആക്കി എടുത്തിട്ടില്ല, കുറച്ച് വെള്ളം അതിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി വെറ്റി വരും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളാണ് കേട്ടോ. സിമ്പിൾ ആൻഡ് പവർഫുൾ എന്നൊക്കെ പറയണ പോലെ ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിഡിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.